അമ്മയും ഒരു വയസ്സുള്ള മകളെയും കുത്തി പരിക്കേൽപ്പിച്ച യുവാവ് പോലീസ് പിടിയിൽ. പെരുമ്പാവൂർ ഇരിങ്ങോൾ സ്വദേശി ബിനുവാണ് പിടിയിലായത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അമ്മയും കുഞ്ഞും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇരിങ്ങോൾ ഈഴങ്കുഴി വീട്ടിൽ ബിനുവിന്റെ ഭാര്യ അജിതയും ഒരു വയസ്സുകാരി മകളുമാണ് ആക്രമണത്തിനിരയായത്. അമ്മയുടെയും കുഞ്ഞിൻ്റെയും നിലവിളി കേട്ടാണ് അയൽവാസികൾ വിവരമറിഞ്ഞത്. മകളെ കത്തികൊണ്ട് കുത്തിയ ബിനു പിന്നീട് ഭാര്യ അജിതയെയും കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും അയൽവാസികളാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അതേസമയം ബിനുവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. അവരെ ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല ഒച്ചപ്പാടും ബഹളം കൊണ്ട് അത് ഇനി ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവര് ഭാര്യ അയ്യപ്പാവെന്ന് പറഞ്ഞു ഓടി പോകാമെന്ന് പറഞ്ഞിട്ട് ഉറക്കയിൽ വിളിച്ച് സംസാരിച്ചു. അത് കഴിഞ്ഞ് എന്ത് പരിക്കാത്ത ഒച്ച വായലടക്കുന്നതായതുകൊണ്ട് കൊച്ചിൻ്റെ ഭാര്യയുടെ അമ്മയാണ് ഈ കുട്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നത്. അപ്പോൾ കുട്ടിയുടെ കവളിൻ്റെ ഒരു ഭാഗം ഇടത് വശത്തെ കവളിൻ്റെ ഭാഗം പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ ഒരത്തിൻ്റെ ഭാഗം അതുപോലെ തന്നെ കണ്ടമാനായിട്ട് പൊളിഞ്ഞു വേണ്ടത്. ബ്ലഡിൽ കുളിച്ചാണ് അതിൻ്റെ തള്ള എടുത്തുകൊണ്ട് വന്ന് ഞാൻ ആ കുട്ടിയുടെ കയറിയുണ്ട് വണ്ടിയിൽ സാൻജോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണേ. അതിനുശേഷം അവിടെ നിന്ന് ഭാര്യനും അവൻ കത്തിക്ക് ഇവിടെ കുത്തലും ഞാൻ കൊണ്ടതാണ്. ലോറി ഡ്രൈവറായ ബിനുവിനും ഭാര്യ അജിതയ്ക്കും വിവാഹം കഴിഞ്ഞ് 18 വർഷത്തിന് ശേഷമാണ് കുഞ്ഞുണ്ടായത്. കുഞ്ഞു ജനിച്ചതു മുതൽ സംശയം തുടങ്ങിയ ബിനു ഇടയ്ക്കിടെ ഭാര്യയുമായി വഴക്കിടാറുണ്ടായിരുന്നു. ഈ കലഹമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. ഇയാൾക്ക് മദ്യപാന ശീലമുണ്ടായിരുന്നതായും നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കൊച്ചി.